മലമൂത്ര വിസർജ്യം ഉള്ളിടത്തൊക്കെ ഈച്ച എത്തുന്നത് പോലെയാണ് പി സി ജോർജ് ഓടിയെത്തുന്നത്. ഈയിടെയായി ഏത് തിന്മ നടന്നാലും ആദ്യം ഓടിയെത്തുന്നത് പി സി ജോർജാണ്. ബിഷപ്പ് ഫ്രാങ്കോ ആയാലും നടൻ ദിലീപ് ആയാലും വർഗീയതയായാലും മുസ്ലിം വിരുദ്ധതയായാലും അവിടെയെല്ലാം പി സി ജോർജ് എന്ന വിസർജ്യത്തിൻ്റെ കൂമ്പാരമുണ്ട്. പല വർഷങ്ങൾ കെ എം മാണി എന്ന വൻമരത്തിൻ്റെ തണൽ പറ്റി അധികാരത്തിൻ്റെ ലഹരി അടിച്ച് കീറിങ്ങിയ പി സി ജോർജ് അത് കിട്ടാതെ വന്നപ്പോൾ ഭ്രാന്തൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന രാജ്യം ഭരിക്കുന്ന ബി ജെ പി ജോർജിനെ വാരിപ്പുണരും. മാത്രമല്ല ഇനി മുതൽ സപ്പോർട്ട് ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല. വേണ്ടി വന്നാൽ ബി ജെ പിയിൽ ചേർക്കും, ബി ജെ പിയിൽ ഒരു അംഗത്വവും കൊടുക്കും. കാരണം ഇതിലും നല്ലൊരു വർഗീയത ചീറ്റുന്ന യന്ത്രം അവർക്ക് കേരളത്തിൽ കിട്ടാൻ സാധ്യതയില്ല. ബി ജെ പി പറയാൻ മടിക്കുന്ന വർഗീയത അത് പറയുന്ന ജോർജിനെ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ജോർജിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന മാന്യന്മാരുടെ കൂട്ടത്തിൽ പട്ടികജാതിക്കാർ വല്ലവരുമുണ്ടെങ്കിൽ തീർച്ചയായും ഹിന്ദു മഹാസമ്മേളനത്തിൽ പി സി ജോർജ് നടത്തിയ പ്രസംഗമൊന്ന് നിങ്ങൾ കേൾക്കണം. കേരളത്തിലെ ബി ജെ പിയുടെ യഥാർത്ഥ അടവ് അനുസരിച്ച് നടത്തിയ പ്രസംഗം ഒരു തിരക്കഥ തന്നെയാണ്. പട്ടികജാതിക്കാർ ഹിന്ദുക്കളല്ല, അവരെ ഇതര മതസ്ഥരോടൊപ്പം കണക്ക് കൂട്ടണം എന്നൊക്കെ പ്രസംഗിക്കുന്നത് എല്ലാവരും കേൾക്കണം. ഹിന്ദു മഹാസമ്മേളനം എന്ന് പേരിട്ട ആ സമ്മേളനത്തിൽ പി സി ജോർജ് പറയുന്നു കേരളത്തിലെ പട്ടികജാതിക്കാർ ഹിന്ദുക്കളല്ലെന്ന്. ഹിന്ദുക്കളുടെ ശതമാനക്കണക്കിൽ പി സി ജോർജ് അവരെ പെടുത്തുന്നില്ല. ഈ പ്രസംഗം കേട്ടിട്ട് ഇവിടുത്തെ പട്ടികജാതി നേതാക്കൾ ആരും അതിനെതിരെ മുന്നോട്ട് വന്നില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. ശരിക്കും പി സി ജോർജ് പട്ടികജാതിക്കാരെ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ കൂട്ടാതെ അപമാനിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. പി സി ജോർജ് മതനിരപേക്ഷ കേരളത്തിന് അപമാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എഫ് ഐ കേരളത്തിന്റെ തെരുവുകളിലുണ്ട്. എസ് എഫ് ഐയുടെ ആ നിലപാട് മതേതര ബോധ്യമുള്ള ഓരോ മനുഷ്യരുടെയും നിലപാടാണ്. മറ്റൊരിടത്ത് വിവിധ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ നേതൃത്വത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന പി സി ജോർജിന് പെരുന്നാൾ ദിനത്തിൽ സ്വീകരണമൊരുക്കി. അവർക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല. മറിച്ച് ഒരു കൂട്ടർ പി സി ജോർജിന് സ്വീകരണമൊരുക്കുമ്പോൾ പി സി ജോർജിന് മതനിരപേക്ഷ കേരളത്തിന് അഭിമാനം എന്ന് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു കൂട്ടർ തെരുവിലുണ്ടെന്ന് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കുന്നത്. അത് നൽകുന്ന രാഷ്ട്രീയ സമാധാനവും ചെറുതല്ല. പി സി ജോർജ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ അവിടേക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അയാളെ പിന്തുണയ്ക്കാൻ വർഗീയവാദികൾ എത്തുമ്പോൾ ആ തെരുവിൽ പി സി ജോർജിനെതിരെ പ്രതിഷേധിക്കാൻ, പ്രതിഷേധ കൊടി ഉയർത്താൻ മുദ്രാവാക്യം വിളിച്ച ഡിവൈഎഫ്ഐക്കാർ നൽകിയ പ്രതീക്ഷ പോലെ പി സി ജോർജിനെതിരെ കേരളമാകെ പ്രതിഷേധ ശബ്ദം ഉയർത്തുന്ന എസ് എഫ് ഐയും രാഷ്ട്രീയ പ്രതീക്ഷയും സ്വസ്ഥതയും നൽകുന്നു. പി സി ജോർജ് ഒരു കുറുക്കനാണ്, കൗശലക്കാരനായ കുറുക്കൻ. രാഷ്ട്രീയത്തിൽ വിരാജിച്ച ഇടം നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്ത് പിടിച്ച ഒരു കുറുക്കൻ. മുട്ടനാടുകളെ ഏറ്റുമുട്ടിച്ച് അതിൽ നിന്നൊഴുകുന്ന രക്തം നക്കിക്കുടിക്കാൻ വെമ്പൽ കാട്ടിയ, അത് അല്ലെങ്കിൽ വെമ്പൽ കാട്ടുന്ന കൗശലക്കാരനായ ഒരു കുറുക്കൻ. അവസാനം കുറുക്കൻ്റെ ഗതി എന്താണെന്നറിയാമല്ലോ. മുട്ടനാടുകൾക്ക് കാര്യം മനസ്സിലായി. അവർ രണ്ടുപേരും ചേർന്ന് കുറുക്കൻ്റെ കഥ കഴിച്ചു. ഇത് കേരളമാണ്, സാംസ്കാരിക കേരളമാണ്. ഒരുപിടി വർഗീയവാദികളുടെ കൂടെ കൂടി താങ്കൾ ഈ പൊറാട്ട് നാടകം കളിക്കരുതായിരുന്നു. താങ്കളെ കൂടെ കൂട്ടിയവർക്ക് ഈ നാട് നന്നാവണമെന്ന ഒരു താല്പര്യവുമില്ല. അവർ നന്നാവണം, അതാണ് അവരുടെ താല്പര്യം. താങ്കൾ ഉൾപ്പെടുന്ന ക്രൈസ്തവരെ അടക്കം പൊതുശത്രുവായി പ്രഖ്യാപിച്ചവർക്കൊപ്പം എത്ര കാലം താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് താങ്കൾ തന്നെ തിരിച്ചറിയണം. പൂഞ്ഞാറുകാരൻ താങ്കളെ ഏറെക്കാലം ചുമന്നു. ഒടുവിൽ നിങ്ങളുടെ വർഗീയ വിഷം അവർ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ യഥാർത്ഥ മുഖം അവർ തിരിച്ചറിഞ്ഞു. അവർ നിങ്ങളെ വാഴക്കുഴിയിലിട്ട് മൂടി. അവർ ചവിട്ടിക്കൂട്ടി നിങ്ങളെ അറബിക്കടലിലേക്ക് എറിഞ്ഞു. വിനാശകാലേ വിപരീത ബുദ്ധി. നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ മുട്ടുപ്പാവിൽ പ്രാർത്ഥിക്കാൻ മകൻ ഷോൺ ജോർജിനോട് പറയുക.